ഞാൻ കഴിഞ്ഞ ദിവസം നവംബർ 1-ന്റെ തലേ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിരുന്നു. എയർപോർട്ടിൽ പോയത് നമ്മുടെ പിന്നെ ആ സമയത്ത് പോയത് വൈശാഖ്, നമ്മുടെ പട്ടാളക്കാരനായ ചെറുപ്പക്കാരൻ വൈശാഖിൻ്റെ ബോഡി എന്നായിരുന്നു വരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ടേക്കുന്നു. ഞാൻ വിളിച്ചത് വലിയ ഉത്സവം പോലെ എന്താ പരിപാടി. അപ്പോൾ അന്വേഷിച്ച് പറഞ്ഞു ഇന്നു വരെ ഉള്ളൂ ഇത് ഗവൺമെൻറ്റിൻ്റെ, നാളെ രാവിലെ മുതൽ ഇത് സ്വകാര്യ കമ്പനിയുടെ ആവണം, അതിൻ്റെ സ്വീകരണമാണ്, അതിൻ്റെ ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പം അത് ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു, ഇപ്പോൾ പ്രൈവറ്റാണ്. അപ്പോൾ അങ്ങനെ പ്രൈവറ്റൈസേഷൻ നടത്തിയിട്ട് ഒരാൾക്കും ഒരു ഇതില്ലാത്ത സ്ഥലം, അങ്ങനെ ഒരു നയമാണ് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചത്. നമസ്കാരം. മന്ത്രിയുടെ പ്രസ്താവന കേട്ടല്ലോ. KSRTCയിൽ ശമ്പളം മുടങ്ങുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. ഉത്തരം തിരുവനന്തപുരം എയർപോർട്ടിനെ കുറിച്ചാണ്. മന്ത്രി അതുവഴി പോയപ്പോൾ ലൈറ്റും ബഹളവും ഒക്കെ കണ്ടിട്ട് ഇതെന്താ ഉത്സവമോ മറ്റോ ആണോ എന്ന് തിരക്കിയപ്പോഴാണ് തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ച വിവരം മന്ത്രി അറിഞ്ഞതത്രേ. വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചതാണോ അതിൻ്റെ നടത്തിപ്പ് സ്വകാര്യവൽക്കരിച്ചതാണോ എന്നൊന്നും അങ്ങേരോട് തർക്കിച്ചിട്ടോ തിരുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. സംസ്ഥാനത്തെ വലിയ മന്ത്രിയൊക്കെയാണെങ്കിലും അടിസ്ഥാനപരമായി അദ്ദേഹവും ഒരു കമ്മിയാണല്ലോ. പക്ഷേ നടക്കുന്നതൊന്നും മന്ത്രി അറിഞ്ഞില്ല, അവിടെ കത്തിക്കിടന്ന ലൈറ്റ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് എന്നൊക്കെ പറയുന്നത് അല്പം കടന്ന കൈയായിപ്പോയി. വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിലേക്ക് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരിക എന്നത് രാജ്യത്തിൻ്റെ നയമാണ്. അങ്ങനെ തിരുവനന്തപുരം വിമാനത്താവളത്തിനായി ലേലം നടന്നതും അതിൽ സംസ്ഥാന സർക്കാർ രൂപം നൽകിയ കമ്പനി പങ്കെടുത്തതും അദാനിക്ക് മുന്നിൽ സർക്കാരിൻ്റെ കമ്പനി തോറ്റു തൊപ്പിയിട്ടതുമൊക്കെ, ഈ കഥകളൊക്കെ മന്ത്രി അറിഞ്ഞിട്ടേയില്ല. ലൈറ്റും ഉത്സവമേളങ്ങളും കണ്ട് സംശയം തോന്നി അന്വേഷിച്ചപ്പോഴാണ് വിമാനത്താവളം അദാനി കൊത്തിയതായി അറിയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതല്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. KSRTCയിൽ ശമ്പളം കൊടുക്കാത്തതിന് കാരണം ലളിതമായിട്ട് പറഞ്ഞാലെന്താ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പാർട്ടി ക്ലാസുകളിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ മന്ത്രി ഉപദേശിച്ചതായാണ് വിവരം. വിമാനത്താവളവും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒന്നും സ്വകാര്യവൽക്കരിക്കരുത്. പക്ഷേ KSRTC രക്ഷപ്പെടണമെങ്കിൽ സ്വകാര്യവൽക്കരിച്ച് സ്വിഫ്റ്റ് ആക്കുകയേ നിർവാഹമുള്ളൂ എന്നാണ് മന്ത്രിയുടെ പക്ഷം. ഇതെന്ത് നിലപാടെന്നാണ് ജനം ചോദിക്കുന്നത്. അദാനിക്ക് ഇവിടെ തുറമുഖം നിർമ്മിക്കാം, അതും ടെൻഡറില്ലാതെ. കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ നിർത്തി പൊരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ടെൻഡറില്ലാതെ അദാനിക്ക് ഇവിടെ തുറമുഖം നിർമ്മിക്കാം, പക്ഷേ വിമാനത്താവളം നടത്താൻ പാടില്ല. യൂസഫ് അലിക്കും രവി പിള്ളയ്ക്കും ഒക്കെ ചേർന്ന് കൊച്ചി വിമാനത്താവളം നടത്താം, പക്ഷേ തിരുവനന്തപുരത്ത് അദാനിക്കത് പാടില്ല. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ രാജ്യത്ത് ക്ലച്ച് പിടിക്കാതെ പോയത് തന്നെ അവരുടെ ഈ സാമ്പത്തിക നയം കാരണമാണ്. ഏത് കാലഘട്ടത്തിന് യോജിച്ചതാണ് ആ നയങ്ങൾ എന്ന് മനസ്സിലാകുന്നില്ല. അത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് ഭൂരിഭാഗം ഭാരതീയരും ബോധവാന്മാരാണ് എന്നത് വലിയൊരാശ്വാസമാണ്. കേരളീയർക്ക് എന്തുകൊണ്ടത് മനസ്സിലാകുന്നില്ല എന്നത് വലിയൊരാശങ്കയുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.